പുതിയ വർഷത്തിൽ യുവജനങ്ങളെ സഭയിലേക്ക് അടുപ്പിക്കാനുള്ള പദ്ധതികളുമായി പോളണ്ടിലെ കത്തോലിക്ക സഭ. യുവതലമുറയുമായുള്ള അടുപ്പം കൂടുതൽ ഊഷ്മളമാക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണെന്ന് പോളിഷ് മെത്രൻ സമിതിയുടെ ജനറൽ സെക്രട്ടറി ബിഷപ്പ് ആർദർ മിസിൻസ്കി പറഞ്ഞു. യുവജനങ്ങളുടെ രൂപീകരണവും അവർക്കായുള്ള അജപാലന ശുശ്രൂഷകളും ആഗോള സഭയുടെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. സുവിശേഷ സന്ദേശങ്ങളുമായി യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പോളണ്ടിലെ ഇടവക സമൂഹവും സംഘടനകളും ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യുവജനങ്ങളോടൊപ്പം ആയിരിക്കാൻ പോളിഷ് സഭ ശ്രമിക്കുമെന്നും ബിഷപ്പ് മിസിൻസ്കി പറഞ്ഞു. പോളണ്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷത സഭാ നേതാക്കൾക്കിടയിൽ ആശങ്കയുണർത്തുന്ന സാഹചര്യത്തിലാണ് ലുബ്ലിൻ അതിരൂപതയുടെ സഹായമെത്രാൻ കൂടിയായ ബിഷപ്പ് മിസിൻസ്കിയുടെ പ്രസ്താവനയെന്നത് ശ്രദ്ധേയമാണ്. 4 കോടിയോളം വരുന്ന പോളിഷ് ജനസംഖ്യയിലെ 92% ക്രൈസ്തവ വിശ്വാസികളാണ്. അതിൽ തന്നെ 37% അനുദിന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുമാണ്. കോവിഡാനന്തര കാലത്തെ ദേവാലയങ്ങളിലെ യുവജനങ്ങളുടെ സാന്നിധ്യം കുറയുന്നതും ദൈവവിളിയുടെ എണ്ണത്തിലുള്ള കുറവും പരിഹരിക്കുക എന്നതും പുതിയ വർഷത്തെ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കാരിത്താസ് പോളണ്ടിൻ്റെയും രൂപതാ തലത്തിലുള്ള കാരിത്താസിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇടവകകളും സന്യാസ സമൂഹങ്ങളും മറ്റ് ഭക്തസംഘടനകളും ക്രൈസ്തവ കൂട്ടായ്മകളും ഉപവിപ്രവർത്തനങ്ങളിൽ സജീവമാണ്.